ഹലോ എവ്രി വൺ, ഒത്തിരി പേര് യു എ ഇ എംഒഎച്ച് എക്സാം എന്താണ് എന്ന് ചോദിച്ചിട്ട് വരാറുണ്ട്. നമുക്കാണെങ്കിലും ഡൗട്ട്സ് യൂഷ്വലി മെസ്സേജ് ആണെങ്കിലും കിട്ടുന്നൊരു കാര്യമാണ്. സോ വാട്ട് ഈസ് ദിസ് യു എ ഇ എംഒഎച്ച്? യു എ ഇ എന്ന് പറയുന്നത് എമിറേറ്റ്സ് ഒരു ഫെഡറേഷനാണ്. 7 സ്റ്റേറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അബുദാബി, അജ്മാൻ, ദുബായ്, റാസൽ ഖൈമ, ഷാർജ, ഉമൽ ഖ്വൈനും ഫിജേരിയുമാണ്. സോ ഈ ഒരു സ്റ്റേറ്റ്സിൽ എവിടെ നിങ്ങൾക്ക് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിലും അതാത് സ്റ്റേറ്റിൻ്റെ എക്സാം എഴുതണം എന്നുള്ളത് നിർബന്ധമാണ്. ആ സ്റ്റേറ്റിൻ്റെ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ സ്റ്റേറ്റിൽ ഒരു ഹെൽത്ത് പ്രൊഫഷണലായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദുബായിലും അബുദാബിയിലും അവരുടേതായ എക്സാംസ് അവർ ചെയ്യുന്നുണ്ട്. സോ ബാക്കിയുള്ള സ്റ്റേറ്റ്സിൽ അപ്രൂവ് ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു യു എ ഇ എംഒഎച്ച് എക്സാം. സോ യു എ ഇ എംഒഎച്ചിൻ്റെ പല എക്സാംസും ഹെൽത്ത് പ്രൊഫഷണൽസിന് നാട്ടിൽ നിന്ന് എഴുതാം. ബട്ട് പർട്ടിക്കുലർലി നഴ്സിംഗ് എക്സാം നമുക്ക് ഷാർജയിൽ മാത്രമാണിപ്പോൾ സെൻറ്റർ ഉള്ളത്. അവിടെ ചെന്ന് വേണം എഴുതാനായിട്ട്. സോ ഫസ്റ്റ് നിങ്ങൾ ഡാറ്റ ഫ്ലോ ക്ലിയർ ചെയ്തിരിക്കണം. ഡാറ്റ ഫ്ലോ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സർട്ടിഫിക്കറ്റൊക്കെ ഓൺലൈൻ സബ്മിറ്റ് ചെയ്ത് വെരിഫിക്കേഷൻ കഴിഞ്ഞ് റിപ്പോർട്ട് കിട്ടി അത് പ്രോപ്പറാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് എക്സാം എഴുതുന്ന അപ്രൂവൽ കിട്ടത്തുള്ളൂ. അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ എക്സാം ബുക്ക് ചെയ്ത് അവിടെ ചെന്നിട്ട് വേണം എക്സാം എഴുതാൻ. ഇത് നമ്മുടെ നാട്ടിലുള്ള പി എസ് സി എക്സാം എഴുതുന്നത് പോലെ തന്നെ ആൻസർ പേപ്പറിനകത്ത് ബബിൾ ചെയ്യുകയാണ്. സോ ഒറ്റ കാര്യമാണ്, ഇതിൽ കാൽക്കുലേറ്റർ അവൈലബിൾ അല്ല. അപ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ സ്വന്തമായിട്ട് കൊണ്ടുപോകാം. അവിടെ നിന്ന് കാൽക്കുലേറ്റർ ഇല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നഴ്സിംഗ് എക്സാംസിന് നമുക്ക് 100 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. നിങ്ങൾക്ക് കിട്ടേണ്ടത് 60% ആണ്. സോ ഹൗ ടു പ്രിപ്പയർ ഫോർ ദി എക്സാം? നമുക്ക് പല ക്വസ്റ്റ്യൻസും ഇതിനകത്ത് വരുന്നത് ഒരു സിനാരിയോ തന്നിട്ട് ആ സിനാരിയോ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഒരു സി വി എയുടെ ഒരു ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ തന്നു കഴിഞ്ഞ് ഒരു ഹിസ്റ്ററിയൊക്കെ പറഞ്ഞിട്ട് ആ പേഷ്യൻറ്റിന് നിങ്ങൾ എന്ത് പൊസിഷൻ കൊടുക്കും, അല്ലെങ്കിൽ ആ പേഷ്യൻറ്റിന് നിങ്ങൾ എങ്ങനെയാണ് ടെമ്പറേച്ചർ എടുക്കുന്നത്, എങ്ങനെ ഇൻടേക്ക് ഔട്ട്പുട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ആഡിക്വേറ്റ് ആയിട്ട് ഫ്ലൂയിഡ് പേഷ്യൻറ്റിന് കിട്ടുന്നത് എങ്ങനെ മനസ്സിലാക്കാം, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഈ ഒരൊറ്റ ഒരു സി ബി എ പേഷ്യൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. സോ ഇതേപോലെ സിമ സിനാരിയോ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ന്യൂമോണിയ അല്ലെങ്കിൽ സി എ കോളൻ ബേസ് ചെയ്തിട്ടുള്ളതും അല്ലെങ്കിൽ ഹെഡ് ഇഞ്ചുറി ബേസ് ചെയ്തിട്ടുള്ളതുമാകാം. നഴ്സസ് പ്രയോറിറ്റി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു കാർഡിയാക് കാത്തീറ്ററൈസേഷൻ കഴിഞ്ഞ ഒരു പേഷ്യൻറ്റിന് നിങ്ങൾ എന്താണ് പൊസിഷൻ കൊടുക്കുന്നത്, എന്ത് കെയർ ആണ് കൊടുക്കുന്നത്, ഒരു ബേൺസ് ഉണ്ടായ ക്ലയൻറ്റിന് നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്താണ്. ഈവൻ മെറ്റേണിറ്റി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. പ്രീ എക്ലാംസിയ വന്നിരിക്കുന്ന ഒരു പേഷ്യൻറ്റിൽ നിങ്ങൾ കാണുന്ന ഇമ്മീഡിയറ്റ് സിംപ്റ്റംസ് എന്താണ്. നഴ്സിംഗ് ഫൗണ്ടേഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. കാൽക്കുലേഷൻസ് ഇപ്പോൾ 4-5 എണ്ണം യൂഷ്വലി ചോദിക്കുന്നുണ്ട്. ബേസ്ഡ് ഓൺ ദ ഡോസ് ആണ് അത്. നമുക്ക് നോർമലി നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ചോദിക്കുന്നത്. പിന്നെ സ്പ്യൂട്ടം കളക്ഷൻ്റെ ബെസ്റ്റ് ടൈം എപ്പോഴാണെന്ന് ചോദിക്കുന്നുണ്ട്. 24-hour യൂറിൻ കളക്ഷൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട്. ഹൗ ടു പ്രിവെൻറ്റ് ഫുഡ് ഡ്രോപ്പ്, ഹൗ ടു പ്രിവെൻറ്റ് UTI ഫോർ ആഫ്റ്റർ കാത്തീറ്ററൈസേഷൻ, അല്ലെങ്കിൽ ഫെബ്രൈൽ ക്ലൈൻറ്റ് എക്സ്ട്രീമിറ്റി കോൾഡ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മെനിമേക്ക് യൂസ് ചെയ്യുന്ന പൊസിഷൻ, ഇതൊക്കെയാണ് കോമൺ ആയിട്ട് നഴ്സിംഗ് ഫൗണ്ടേഷൻസും ചോദിക്കാവുന്ന കാര്യങ്ങൾ. സോ ഗിവ് ഇമ്പോർട്ടൻസ് ടു നഴ്സിംഗ് ഫൗണ്ടേഷൻ. അവർ കൂടുതലും നഴ്സിംഗ് പ്രാക്ടിക്കൽ രീതിയിലുള്ള ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ആണ്. ബേസിക് ആയിട്ടുള്ള ഈ ഒരു പ്രാക്ടിക്കൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് കൂടുതലും യു ഇ എംഒഎച്ചിൻ്റെ ക്വസ്റ്റ്യൻസ്. എന്നാലും തിയറി നോളജ് തറവായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ക്വസ്റ്റ്യൻസ് എന്തായാലും നമുക്ക് ടൈം ആഡിക്വേറ്റ് ആണ്. സോ 2.5 hours കിട്ടുന്നുണ്ട്. സോ സീ ദാറ്റ് യു പ്രിപ്പയർ പ്രോപ്പർലി ആൻഡ് ദെൻ യു ക്യാൻ റൈറ്റ് ദി എക്സാം. താങ്ക് യു.